അറ്റ്ലാന്റിക്, മെഡിറ്ററേനിയൻ എന്നീ തീര അതിർത്തികളുള്ള മൂന്ന് രാജ്യങ്ങളിലൊന്നാണ് മൊറോക്കോ. പ്രകൃതിയിലും പ്രകൃതി ദൃശ്യങ്ങളിലും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ജനിച്ചതിൽ മൊറോക്കോക്കാർക്ക് അഭിമാനിക്കാം. മൊറോക്കോയിൽ മനോഹരമായ ബീച്ചുകൾ, ഉയർന്ന പർവ്വതങ്ങൾ, മരുഭൂമിയിലെ പ്രകൃതി ദൃശ്യങ്ങൾ, സമൃദ്ധമായ മരുപ്പച്ചകൾ, മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങൾ എന്നിവയുണ്ട്. ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഹൃദയമാണ് സ്നേഹത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എങ്കിൽ മൊറോക്കോയിൽ അങ്ങനെയല്ല. അവിടെ കരളാണ് സ്നേഹത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത്. പണം എത്ര കിട്ടിയാലും മതിയാവാത്തവരാണ് മനുഷ്യർ. ചുരുക്കി പറഞ്ഞാൽ പണത്തോട് ആർത്തിയുള്ളവരാണ് മനുഷ്യർ. മൊറോക്കോയിൽ പണത്തിനെ പറ്റി ഒരു ചൊല്ലുണ്ട്, അതിങ്ങനെയാണ്: ലോകത്തിന്റെ അഴുക്കാണ് പണം. സെക്സോ അഥവാ കസ്കസ് എന്നറിയപ്പെടുന്ന ഭക്ഷണമാണ് മൊറോക്കോയുടെ ദേശീയ ഭക്ഷണം. റവയിൽ മാംസവും പച്ചക്കറിയുടെ കുഴമ്പും ചേർത്തുണ്ടാക്കുന്ന ഈ ഭക്ഷണം വളരെ രുചിയുള്ളതാണ്. മൊറോക്കോയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ കായിക ഇനം ഫുട്ബോളാണ്. ഇസ്ലാമിക പണ്ഡിതനും ലോക സഞ്ചാരിയുമായിരുന്ന ഈബൻ ബത്തൂത്തയുടെ നാടുകൂടിയാണ് മൊറോക്കോ. മൊറോക്കോ ലോകത്തെപ്പറ്റി എഴുതി തുടങ്ങുന്നത് 30 വർഷങ്ങൾ കൊണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങൾ, കിഴക്കൻ യൂറോപ്പ്, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യൻ ഭൂഖണ്ഡം, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, ചൈന തുടങ്ങിയ ലോക രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ഈബൻ ബത്തൂത്തയിലൂടെയാണ്. 1342 ചൈനയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം കേരളത്തിലും എത്തിയിട്ടുണ്ട്. മുലൈബാർ എന്നാണ് കേരളത്തെപ്പറ്റി അദ്ദേഹം തന്റെ യാത്രാ വിവരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നിറയെ വൃക്ഷങ്ങളും കൃഷിയുമുള്ള ഒരു പ്രദേശമെന്നാണ് ഈബൻ ബത്തൂത്ത കേരളത്തെപ്പറ്റി ആദ്യം എഴുതിയിരിക്കുന്നത്. വേലി കെട്ടിത്തിരിച്ച കൃഷിയിടത്തിന്റെ നടുവിലായിരുന്നു ഉടമയുടെ വീട്. എല്ലാ വീടുകൾക്കും പടിപ്പുര ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ കുറിപ്പുകളിലുണ്ട്. സഞ്ചാരികളെ ആദ്യത്തെ മര്യാദയോടെ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നും കോഴിക്കോട് എത്തിയ ഈബൻ ബത്തൂത്ത അത് ഒരു മികച്ച തുറമുഖ പട്ടണമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ കോണിലും നിന്നുള്ള വ്യാപാരികളെയും സഞ്ചാരികളെയും അദ്ദേഹം അവിടെ കണ്ടു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കടുത്ത ശിക്ഷ നൽകിയിരുന്നതിനാൽ മലബാറിലൂടെയുള്ള യാത്ര അത്യന്തം സുരക്ഷിതമായിരുന്നു എന്നും ആ യാത്രാ വിവരണങ്ങളിൽ ഈബൻ ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊറോക്കോയിലെ ഫെസ് നദിയുടെ തീരത്തുള്ള നഗരമാണ് ഫെസ് നഗരം. ഇത് ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇന്നും പ്രവർത്തിക്കുന്നതുമായ സർവകലാശാലയാണ് മൊറോക്കോയിലെ കരിയുൻ സർവകലാശാല. 1859 ഫെസ് നഗരത്തിലാണ് ഇത് സ്ഥാപിതമായത്. 35.6 മില്യൺ ആളുകൾ മൊറോക്കോയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ അവിടെ 44 മില്യണിലേറെ സജീവ സെൽഫോൺ ഉപഭോക്താക്കളുണ്ട്. ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സാധാരണ മാർഗമായാണ് ഇവർ ഫോണുകൾ ഉപയോഗിക്കുന്നത്. ടാങ്കറിൻ, ക്ലൈമെന്റൈൻ, മെൻഡാരിൻ അഥവാ ഓറഞ്ച് എന്നിവയെല്ലാം സിട്രസ് പഴങ്ങളാണ്. അവ വളരെ സാധാരണമായ മൊറോക്കൻ പഴങ്ങളാണ്. ഇവയിൽ പലതും പ്രാദേശിക വിപണികളിൽ വിൽക്കുന്നുണ്ട് എങ്കിലും നല്ലൊരു ഭാഗം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. മൊറോക്കൻ ജനതയുടെ ഒട്ടുമിക്കവരും മുസ്ലിങ്ങളാണ്. ഇസ്ലാം അവരുടെ ദൈനംദിന ജീവിതത്തിലും സംസ്കാരത്തിലും സമന്വയിപ്പിച്ചിരിക്കുന്നു. ജനസംഖ്യയുടെ 99% മുസ്ലിങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിലും എല്ലാവരും മതവിശ്വാസികളല്ല. റമദാനിലും മറ്റ് ഇസ്ലാമിക പരിപാടികളിലും അവധി ദിവസങ്ങളിലും ഒഴികെ മുസ്ലിം ആചാരങ്ങൾ അനുഷ്ഠിക്കാത്ത യുവതലമുറയിലെ പലരും മൊറോക്കോയിൽ ഉണ്ട് എന്നത് സത്യമാണ്. ഇസ്ലാം മൊറോക്കോയുടെ ഔദ്യോഗിക മതമാണ്. എന്നാൽ ആരാധനയ്ക്കും സംഘം ചേരലിനുമുള്ള സ്വാതന്ത്ര്യം മൊറോക്കൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്നുണ്ട്. ഒട്ടുമിക്കവരും മുസ്ലിം ആയതുകൊണ്ട് തന്നെ മദ്യപാനം അവരുടെ വിശ്വാസ പ്രകാരം തെറ്റായതുകൊണ്ട് ഈ രാജ്യത്ത് ആൽക്കഹോൾ ഉപയോഗം കുറവാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും പ്രശസ്തമായ പാനീയം ഗ്രീൻ ടീയും മിന്റും ചേർന്നുള്ള മൊറോക്കൻ വിസ്കി എന്നറിയപ്പെടുന്ന പാനീയമാണ്. ഈ പാനീയം മൊറോക്കോക്കാർ ദിവസവും കുടിക്കുന്നതായി കാണാൻ സാധിക്കും. ഈന്തപ്പഴത്തിന്റെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ മൊറോക്കോയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈന്തപ്പഴത്തിന്റെ അളവ് വളരെ കുറച്ചാണ്. എങ്കിലും ഓരോ വർഷവും 112,000 ടണ്ണിലധികം ഈന്തപ്പഴം മൊറോക്കോ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം നിരസിക്കുന്നത് മൊറോക്കോയിൽ നിർമര്യാദപരമായ പ്രവൃത്തിയായാണ് കണക്കാക്കുന്നത്. എന്ന് മാത്രമല്ല, ഭക്ഷണം വലത് കൈകൊണ്ട് തന്നെ കഴിക്കണമെന്നുമാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. രാജ്യത്തെ പല കുടുംബങ്ങളുടെയും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് ഒരു പ്രത്യേക ഇനം കഞ്ചാവ് കൃഷി. മൊറോക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വിനോദസഞ്ചാരം. കൂടാതെ രാജ്യത്തിന്റെ GDP പകുതിയിലധികവും സേവന മേഖലയിൽ നിന്നാണ്. മൊറോക്കോയിൽ സന്ദർശിക്കാൻ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഷെഫ് ഷവൻ.
എല്ലാം നീല നിറത്തിൽ പെയിന്റ് ചെയ്തതിന് ഇത് പ്രത്യേകിച്ചും അറിയപ്പെടുന്നു. ഈ നഗരം മുഴുവൻ നീല നിറം പൂശിയ വീടുകളും താഴ്വരകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. മൊറോക്കയിലെ ഏറ്റവും വലിയ നഗരമാണ് കാസബ്ലങ്ക. ഇതേ പേരിൽ ഇറങ്ങിയ ഒരു സിനിമ 1942 മികച്ച ചലച്ചിത്രത്തിനുള്ള അക്കാദമി അവാർഡ് നേടുകയുണ്ടായി. ഈ ചിത്രം എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. കണക്കുകൾ പറയുന്നത് പ്രതിവർഷം 10 മില്യൺ വിനോദസഞ്ചാരികൾ മൊറോക്കോയിൽ സന്ദർശനം നടത്തുന്നുണ്ട് എന്നാണ്. മൊറോക്കോയുടെ തലസ്ഥാനം റബാത്ത് ആണ്. എന്നാൽ ഇത് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളുടെ പട്ടികയിൽ 7-ാം സ്ഥാനം മാത്രമാണ് ഉള്ളത്. ഇസ്ലാമിക ഫ്രഞ്ച് കൊളോണിയൽ വാസ്തുവിദ്യയുടെ സവിശേഷതകളുള്ള ഒരു ചരിത്ര നഗരമാണ് റബാത്ത്. മൊറോക്കോയിലെ ഒട്ടുമിക്ക നഗരപ്രദേശങ്ങളും ആധുനികതയുടെ പാതയിലാണ്. എന്നാൽ പരമ്പരാഗത ബെർബൽ ഗ്രാമങ്ങൾ അറ്റ്ലസ് പർവ്വതങ്ങളുടെ സമീപത്തായി ചിതറിക്കിടക്കുന്നുണ്ട്. ഫ്രാൻസിലെ കുടിയേറ്റക്കാരിൽ മുൻപന്തിയിലാണ് മൊറോക്കക്കാർ. ഇത് 1 മില്യണോളം വരും. ഏകദേശം 5.6 മില്യൺ മൊറോക്കക്കാർ വിദേശങ്ങളിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഹെയർ ഉൽപ്പന്നങ്ങളുടെ അതീവ ഉപഭോക്താവാണ് എങ്കിൽ അർഗാൻ ഓയിൽ അടങ്ങിയ ചില ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിരിക്കാം. അർഗാൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അർഗാൻ മരത്തിൽ നിന്നാണ്. അതിന്റെ പ്രത്യേകത ഇവ മൊറോക്കോയിൽ മാത്രമാണ് ഉള്ളത് എന്നാണ്. മൊറോക്കോയെ കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ ഒന്ന് നോക്കാം. മൊറോക്കോയുടെ ദേശീയ ദിനം ആഘോഷിക്കുന്നത് നവംബർ 18. മൊറോക്കക്കാരുടെ ശരാശരി ആയുസ് 75 വർഷവും 8 മാസവുമാണ്. മൊറോക്കോയുടെ കറൻസി മൊറോക്കൻ ദിർഹം എന്നാണ് പറയുക. മൊറോക്കയിലെ ടിവിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് പരമ്പരാഗത കുക്കറി ഷോകളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്തി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് മൊറോക്കോ. ഫാത്തിമ എന്ന പേരിലുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് എങ്ങും കാണാനാവും. കാരണം ഫാത്തിമ എന്നത് മൊറോക്കോയിലെ പെൺകുട്ടികൾക്കിടുന്ന പൊതുവായ പേരാണ്.